Namaskaram. Sham slogan in the Puddhi video, a largo soda. Number in the video on the Malapurj, Lil Chengannur, Bibin, the Vitla, or dogs in a perjabrata mentana. Adi dogs on the la, made at a moon breeds on a Yuri Kennel, Rottweiler, Labrador, Great Dane. Another video, the Yuri Kennel Litraya, Great Dane, the Visational Kudala, the Mulu Puddhi Runda, Korchi puppies under Nala quality of puppies on a whole Talpir or Corporate Vivina conduct Yanana, reasonable price, e puppies name Igana. About video started in about a Chengannur Lakutar, and your pet show, Verjabrata, and your pet show in a bear, Bharath Petmata, and another channel. Binichat and Malakarola, Binichat and a pet shop on either. Kanyos on the inauguration Jesus, Chengannur, or eight two another pet shop on. Ningle budget and institute quality dog food, cat food, and accessories. Elam Libikin and another pet shop on the proper Chengannur town than any pet shop is to the another. Dog food dialum accessories, Alan Conley, Libin, a cattle coronel, your show part, when the Padrina, Maika and Anna. A well arm, Binichat and support Ega, Pinin, the Mukamada, Bibin, the Kennel, Vishesh and Lotana, Kandoka. Namaskaram, and a very Bibin Abraham and Nana, Yan Alapur district, Chengannur, Nasalatana town, Chikino. Yanipol Dandu was from I, whatever Kennel run Jason Gino, and they may not roll a moon breed sana, Labrador, Dane, Pinarot Wheeler. Namada Kennel Lipum, Nalevilola, Lester Rangaragan Evadana, Ivana Mother Dog, Omba the Puppies, Nalevilon Divaka, Pinangilla, Ivula Muatibri, Lola Basil, and Varana, all the breeding in Lola Bichana. ഇവിടെ നമ്മൾ മീറ്റ് ചെയ്തേക്കുന്നതും ബേസിൽ എന്ന ആളുടെ ഒരു മെയിലുമായിട്ടാണ് ഇപ്പോൾ ഡെയിന്റെ പപ്പീസ് ഇപ്പോൾ 60 ഡേയ്സ് കഴിഞ്ഞു ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞു പിന്നെ ഡിവോം 15 ദിവസം ഇടവിട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടാണ് ഡിവോം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കെന്നലിലെ ഫസ്റ്റ് ലിറ്റർ ആണ് ഇപ്പോൾ ഡെയിന്റെ അതെ അതെ ഡെയിന്റെ ഫസ്റ്റ് ലിറ്റർ ഡെയിന്റെ ആണ് ശരി നമുക്ക് അടുത്തുള്ള ഈ ലാബാണ് ലാബിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരോ ഇവിടെ പേര് ലൂണ എന്നാണ് ഇവൾക്ക് ഇപ്പം ഒരു വയസ്സാവുന്നു ഇവളെ ഞാൻ എടുത്തത് കോഴിക്കോട്ട് നിന്നാണ് ശരി കോഴിക്കോട്ട് നമ്മുടെ ഫെലിക്സ് ബ്രോയുടെ കയ്യിൽ നിന്നാണ് ഇവളെ നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഹീറ്റ് എല്ലാം കഴിഞ്ഞിരിക്കണോ അതോ ആവുന്നേ ഉള്ളൂ ഇല്ല ഫസ്റ്റ് ഹീറ്റ് ആറായതേ ഉള്ളൂ ആറായിട്ടുള്ളൂ നമുക്ക് ടോട്ടൽ നമ്മുടെ കെന്നലിൽ ഇപ്പോൾ എത്ര ഡോഗ്സ് ഉള്ളത് നാല് ഡോഗ്സ് ആണ് ടോട്ടൽ നമ്മുടെ കെന്നലിൽ ഉള്ളത് ഡെയിൻ ഉണ്ട് പിന്നെ ലാബ് ഉണ്ട് പിന്നെ ഉള്ളത് റോട്ട് ആണോ ആ രണ്ട് റോട്ട് വീലർ ഫീമെയിൽസ് നമുക്ക് പൊതുവെ എങ്ങനെയുണ്ട് ഇവരുടെ ഒരു ക്യാരക്ടർ നോക്കണമെന്നുണ്ട് എങ്ങനെയുണ്ട് ഇവരുടെ ക്യാരക്ടർ ഡെയിൻ ആണ് സത്യം പറഞ്ഞാൽ നല്ല സൈലന്റ് ആയിട്ടുള്ള ഡോഗ് ശരി അത്യാവശ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല ഇവള് പിന്നെ പ്രായത്തിൻ്റെതായ കുട്ടികളികളൊക്കെ ഉണ്ട് ഡെയിൻ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു വലിയ ഏരിയ വേണ്ടി ഒരു ബ്രീഡാണെന്ന് കേട്ടിട്ടുണ്ട് അതായത് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ സ്പേസ് ഡെയിനെ വളർത്താൻ പറ്റുന്നുണ്ടോ അതെ അതെ കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൻ്റെ വിഷയം നാം ഇവിടെ നമ്മൾ നടക്കാൻ പോകും രാവിലെ അത്യാവശ്യം അവർക്ക് വേണ്ടതായ വർക്കൗട്ടും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പിന്നെ അത്യാവശ്യം കൂട് ഞാൻ പറഞ്ഞു ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ള കൂട് വേണം ഡെയിനെ നമുക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നടക്കണമെങ്കിലും ഫ്രീ ആയിട്ട് ഓർഡറെങ്കിലും കാര്യങ്ങളും ആ കൂട്ടി തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആ കൂട്ടി തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഫ്രീ ആയിട്ടുള്ള സ്പേസ് വേണം ഇത്രയും വലിയ ഡോഗ് അല്ലേ ശരി ഇതിനെന്തെങ്കിലും മെയിൻ്റെനൻസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെ അസുഖങ്ങളായിട്ടൊന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല പിന്നെ കൂടുതലും വെള്ളം നനച്ച് വെള്ളത്തിൽ ഇടാതിരിക്കുക ശരി സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ആയാൽ ഭയങ്കര പാടാണ് അതേ ഉള്ളൂ അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡെയിൻ്റെ കൂടെ അല്ലേ അതെ അതെ ഇതാണ് ഡെയിൻ്റെ കൂടെ ഈ ഒരു കൂടുന്നത് കുഴപ്പമൊന്നുമില്ല അല്ലേ ഓ യാതൊരു പ്രശ്നവുമില്ല അവള് ഹാപ്പിയാണ് അത്യാവശ്യം സൈസും ഹൈറ്റും എല്ലാം ഉണ്ടല്ലോ ഉണ്ടോ അത്യാവശ്യം ഹൈറ്റ് വേണം അത് മെയിനായിട്ട് കൂടുതൽ വേണം നമുക്ക് അത്യാവശ്യം അവള് എണ്ണീറ്റൊക്കെ എപ്പോഴും ഇവർക്ക് കൂടുതലും താല്പര്യം നമ്മൾ തോളിലൊക്കെ ചാടി കയറി നിൽക്കാനാണ് താല്പര്യം ആ ഒരു ഹൈറ്റിൽ എപ്പോഴും പൊങ്ങി നിൽക്കും ശരി ആ ഒരു ഇതേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല വേറെ പ്രശ്നം നമുക്ക് വളരെ ഈസിയാണ് ഹാൻഡിൽ ആർക്ക് വേണേലും ഹാൻഡിൽ ചെയ്യാം അതൊരു പ്രത്യേക ഗുണം തന്നെയാണ് പിന്നെ കൊരയൊക്കെ ഭയങ്കര നല്ല സൗണ്ടാണ് നമുക്കൊരു ഗാർഡിംഗ് ഡോഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഇതിനെ അങ്ങനെ നമ്മൾ പ്രത്യേകം റേഞ്ച് എടുക്കണം ഗാർഡിംഗ് ഡോഗ്സ് ആയിട്ടാണ് ഇവർക്ക് കൂടുതൽ ഇവർ നമ്മളോട് വീട്ടിൽ നമുക്ക് ഇണക്കി വളർത്താൻ ഏറ്റവും ബെറ്റർ ഇവരാണ് കാരണം അക്രമമൊന്നുമില്ല യാതൊരു പ്രശ്നവും അത് അതെല്ലാവരും പറയും അത് തന്നെ യാത് പക്ഷേ ഇവർ വളരെ ഫ്രീ ആണ് ഇപ്പം ബ്രോ തന്നെയാണെങ്കിൽ വന്നപ്പം കണ്ടില്ലേ എല്ലാവരോടും വളരെ ഫ്രീ ആണ് പക്ഷേ ഇവരുടെ കുരയും എന്തുവാ ബോഡി ഷേപ്പൊക്കെ ഉണ്ടാ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളെ കടിക്കും തിന്നും പക്ഷെ ഒന്നുമില്ല ഭയങ്കര പാവം ഡോഗ്സ് ആണ് കാരണം 9 പപ്പീസ് ആണ് ഇവിടെ അപ്പൊ അതിൻ്റെതായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ലിറ്റർ അല്ലായിരുന്നു ഇവിടെ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പപ്പീനെ നോക്കാനൊക്കെ അവള് നല്ലതായിട്ട് പപ്പീനെ കെയർ ചെയ്യുന്ന ഒരു ഡോഗാണ് ലിറ്റർ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു പ്രശ്നമില്ല ലിറ്റർ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പാടില്ല ആദ്യത്തെ ആ ലിറ്ററിന്റെ അന്നത്തെ തന്നെ ഇവിടെ എല്ലാം ഇവള് നമ്മളെ സഹകരിച്ചു തന്നെ ഒന്നാമത്തെ കാര്യം പറയുവാണേല് അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ബ്രോഡേലും ഫസ്റ്റ് ലിറ്റർ എടുക്കുമല്ലേ ബ്രോ അതെടുക്കുമല്ലോ ഇവിടെ ലിറ്റർ അല്ല ഞാൻ നേരത്തെ ഇവിടെ ലിറ്റർ
റൂട്ടിന്റെ എടുത്തിട്ടുണ്ട്. ലിറ്റർ സമയത്താണെങ്കിലും ഞാനും അമ്മയും കൂടാണ് ലിറ്റർ എടുത്തത്. അപ്പം രാവിലെ ഒരു 7:30 തുടങ്ങി നാലര, വൈകിട്ട് 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും തീർന്നു. 9 പപ്പിയും വന്നു. അതുമല്ല എല്ലാം സിമ്പിൾ ആയിട്ടാണ്, പുള്ളിക്കാരിക്ക് യാതൊരു പ്രഷറും. അതെ അതെ, പപ്പീസ് എല്ലാം, അതുമല്ല അവൾ അന്നേരം തൊട്ട് പപ്പീസിനെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഫീഡ് ചെയ്യുന്നു. നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മളെടുത്ത് ഫീഡ് ചെയ്യണ്ട പപ്പീസിനെ. അവള് തന്നെ മാറ്റിയും തിരിഞ്ഞും പറഞ്ഞും എല്ലാം കിടന്ന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പപ്പീസിനെ നോക്കാൻ അടിപൊളിയാണ്. ഇവക്കിപ്പം 1 വയസ്സ് കഴിഞ്ഞു, ഡിസംബർ 4 വയസ്സ് കഴിഞ്ഞു. ഇവള് ഇവിടെ ഫാദർ സൈഡ് വന്ന് ജിസ്മോട്ടോറിന്റെ സൺ, മദർ സൈഡ് ഹൾക്കിന്റെ കുട്ടിയാണ്. അല്ല, ഇത് എനിക്ക് ഇവിടെ ലിറ്റർ ഇറങ്ങിയ ഇതിന്റെ കൂടെ ഒരു ഫീമെയിലും ഉണ്ട്, ഞാൻ കാണിക്കാം. നമുക്ക് രണ്ട് ഫീമെയിലിനെ ഞാൻ ഇവിടെ റിട്ടെയിൽ ചെയ്ത ഇച്ചിരി കുസൃതിയാ. നമുക്ക് കൊച്ചിലോട്ടെ അവര് തല്ലിയിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ റോട്ട് അല്ലേ. ആ രണ്ടാമത്തെ ആ ഫീമെയിലൂടെ തന്നെ ലിറ്ററുള്ള ഫീമെയിൽ, ലിറ്റർ മേറ്റ് അല്ലേ, ലിറ്റർ മേറ്റ് ആണ്. ഏണ്ട് ഈ രണ്ട് ബിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് രണ്ടും തമ്മിലുള്ളൊരു? അവക്ക് ഇച്ചിരി കളി കൂടുതലാണ്, ഇവക്ക് അതേസമയം ഇച്ചിരൂടെ പക്വത. അത് എന്ന് പറയുന്ന പോലെ കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരി ആൻസറിനെ ഇച്ചിര ഇവക്കാണ്. ഹീറ്റെല്ലാം കഴിഞ്ഞായിരുന്നു. ആ രണ്ടുപേരും ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞു, സെക്കൻഡ് ഹീറ്റിനുള്ള തയ്യാറെടുപ്പിലാണ്. ശരി, ഏത് മെയിലിനാന്നുള്ള കാര്യമെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്? ആരെയും കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? അത്യാവശ്യം നമ്മളെ മധുച്ചേട്ടനില്ലേ, റെഡ് ആയിക്കാനില്ലേ, അപ്പൊ അവിടുത്തെ മെയിൽസിനെ കൊണ്ട് മീറ്റ് ചെയ്യാനാണ് താല്പര്യം. ശരി, നമുക്ക് ഡെയിൻ ഉണ്ട്, ഇപ്പൊ റോഡ് വീലർ ഉണ്ട്, പിന്നെ ലാബ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രീഡിയാ നിങ്ങൾക്ക്? റോട്ട് തന്നെയാണ് നമുക്ക് എളുപ്പം, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം നമുക്ക് റോട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നാണെങ്കിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും കൂടെ ആക്റ്റീവ് ആയിരിക്കും. ഇവർക്ക് നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ട്രെയിനിങ് ആയിട്ടൊന്നും പ്രത്യേകം കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഓൾറെഡി അവര് പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രായത്തിന്റേതായ കുട്ടികളെ ഉണ്ടാവുമല്ലോ, ശരി, ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. പ്രശ്നമൊന്നും തന്നെ ഇല്ലല്ലോ. ഇല്ല. ഇങ്ങനത്തെ കൂടാതെ പ്ലാസ്റ്റിക് സ്ലേറ്റ് അല്ലേ ഫ്ലോറിംഗ് എല്ലാം? ആ അതെ, ഇത് ഫ്ലോർ. ഇവർക്ക് കാല് ബെൻഡ് ഒന്നും വരാം, അതുപോലെ വെള്ളം ഇൻഫെക്ഷൻ ഒന്നും ആകത്തില്ല. വെള്ളം മോഷണൊക്കെ കൂടുതലും വെളി രാവിലെ നമ്മൾ കൊണ്ടുപോകും. പാസ് ചെയ്താൽ താഴെപ്പോകും. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അതെ അതെ, ക്ലീൻ ചെയ്യാൻ നമുക്ക് വെള്ളം ഒന്ന് അടിച്ചു വിട്ടാലും ഇവരുടെ ദേഹത്തൊന്നും ഒന്നും പറ്റത്തൊന്നുമില്ല. അതുപോലെ ബെൻഡ് ഒന്നും വരത്തില്ല കാലിനൊന്നും, തണുപ്പൊക്കെ ആയിട്ട്. ശരി, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എന്ന് വെച്ചാല് നല്ല, അത്യാവശ്യം നല്ല ബലമുണ്ട്, കാര്യങ്ങളെല്ലാം നല്ല ബലം. അതുമല്ല പപ്പീസൊക്കെ ഇതിനകത്ത് കിടക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല, അവർക്ക് സ്കിൻ ഇൻഫെക്ഷൻ ആണ് മെയിൻ ആയിട്ട് എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. താഴമ്പൊക്കെ അത് തന്നെ, ഇതിനകത്ത് ആ ഒരു ബുദ്ധിമുട്ടില്ല, നമ്മളെ ഒരു ഡോക്സിന്റെ താഴമ്പില്ല, ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഡെയിനെ ഞാൻ പറഞ്ഞില്ല, തറയോടയിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ലാബിന് ഇല്ല, ഈ രണ്ട് ഫീമെയിൽസിനും ഇല്ല. അവളെപ്പോഴാണ്? അതെ അതെ, അത് ലാബിന്റെ കൂടെ. ഇപ്പൊ ആ ലിറ്റർ ഇറങ്ങിയോണ്ട് എത്ര മെയിൽ ഫീമെയിൽ ഉണ്ട് നമുക്ക് ഇതിനകത്ത്? ഇവർക്ക് 5 മെയിൽ, 4 ഫീമെയിൽ. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവിടെ ഭാഗത്തുനിന്ന്. നല്ല മിൽക്ക് ഉണ്ടായിരുന്നു. അതുമല്ല ഇപ്പോഴും ഇവര് ഫീഡ് ചെയ്യുന്നുണ്ട്, കുറവാണ്, എന്നാലും ഫീഡ് ചെയ്യുന്നുണ്ട്. ഉള്ള ടൈം അത്രയും ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് രാവിലെ ഡ്രൈ ഫുഡ് ആണ് കൊടുക്കുന്നത്, രാവിലെ കൊടുക്കുന്ന റോയൽ കാൻ ആണ്. ഉച്ചക്ക് സെയിം പ്രോസസ്, ഈ ഡോഗ്സിന് കൊടുക്കുന്ന പോലെ തന്നെ ചിക്കനും ചോറും നമ്മൾ നന്നായിട്ട് വേവിച്ച് കൊടുക്കും. അതുകൊണ്ട് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ആ വെള്ളത്തിൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി കൂടുതലോട്ട് ആക്കിയേക്കുന്നത്. ഇവിടെ വെള്ളം കയറും? ആ ഇവിടെ അത്യാവശ്യം വെള്ളം കയറും.
എപ്പോഴും ഇല്ല, അത്യാവശ്യം നല്ല വെള്ളം തോന്നാൻ ഇവിടെ കേറുന്നുണ്ട്. ബിബിൻ, ഇപ്പൊ നമ്മുടെ പപ്പീസ് ഇപ്പം ഒരു 60 ദിവസമായി എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ എത്ര ദിവസം കഴിയുമ്പോഴാണ് ഇനിയിപ്പം സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്ത് തുടങ്ങാം. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ഇച്ചിരി മെച്യൂരിറ്റി ആയിട്ട് എല്ലാവരും കൊടുക്കുമ്പോൾ അവർക്കും ഒരു ഗുണമാണ്. വാക്സിനേഷൻ ഇപ്പം 45 ഡേയ്സിൽ ആദ്യത്തെ വാക്സിനേഷൻ കഴിഞ്ഞു. ഇനിയിപ്പം ഇനിയിപ്പം അത്യാവശ്യം നമുക്ക് 15 ദിവസം തൊട്ട് 3 മാസം വരെ കറക്റ്റായിട്ട് ഡീവോൺ ചെയ്താൽ മതി. ബാക്കി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇനി കൊണ്ടുപോകുന്നവർക്കും എളുപ്പമായിരിക്കും, ഇവരെ കൊണ്ടുപോയ യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ കസ്റ്റമർക്കും ഹാപ്പിയാണ്, അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾ അതിലേറെ ഹാപ്പിയാണ്. നമ്മുടെ കറക്റ്റ് ഡീവോം ചെയ്തു, കറക്റ്റ് വാക്സിൻ ചെയ്തു കൊടുക്കുമ്പോ അല്ലേ? അതെ അതെ അതെ. നിങ്ങൾ ഇതിന്റെ ഒരു പ്രൈസും കാര്യങ്ങളും എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇതിന്റെ? അത്യാവശ്യം നല്ല ലൈൻസിനുള്ള പപ്പീസാണ്, കാണുമ്പോളെ അറിയാമല്ലോ എല്ലാവരും നല്ല ഹെൽത്തിയാണ്. ഡോഗ്സ് എല്ലാം പപ്പീസ് എല്ലാം നല്ല ഹെൽത്തിയാ. അപ്പം അതിന്റെ അനുസരിച്ചുള്ള പ്രൈസ് നമ്മൾ പറയുന്നുള്ളൂ. ഒരുപാട് പ്രൈസ് ഒന്നും ഇല്ല, അത്യാവശ്യം ഒരു ക്വാളിറ്റി വെച്ചുള്ള പ്രൈസ് നമ്മൾ പറയുന്നുണ്ട്. ശരി, ഈ കാണുന്ന 9 പപ്പീസിലേതായാലും പപ്പീസിനെ ബിബിൻ നമ്മുടെ കെന്നലിലോട്ട് റീറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അങ്ങനെ ഇതുവരെ ഒരു തീരുമാനം ഇല്ല. ചിലപ്പോൾ ഒരു ഫീമെയിൽ പപ്പിയെ നിർത്തിയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടല്ലേ. നമ്മുടെ കെന്നലിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 3 ബ്രീഡ്സാണുള്ളത്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഡോഗ്സിന് വരാൻ ചാൻസ് ഉണ്ടോ ഇവിടെ? അതെ അതെ, എനിക്കാണെങ്കിൽ നല്ലൊരു റോട്ട്വീലർ മെയിലിനെ എടുക്കണമെന്നുണ്ട്. ശരി, നല്ലൊരു മെയില്. പിന്നെ ജർമ്മൻ ഷിപ്പേർഡിനോട് താല്പര്യമുണ്ട്. അപ്പം കൂടും കാര്യങ്ങളും ഒക്കെ ഇനി ഒന്ന് സെറ്റായിട്ട് വേണം എടുക്കാനായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങളല്ലേ, ഉടനെ തന്നെ ഫ്യൂച്ചറിൽ അടുത്ത സമയത്ത് തന്നെ നടക്കുമല്ലോ. അടുത്ത സ്റ്റെപ്പായിട്ട്, ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകാനായിട്ടാണ്. പിന്നെ അത് ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് മെയിൻ ഒരു ഇഷ്യൂ ആണ്. അതെ അതെ.